വർഷ കുട്ടികൾക്ക് ഓഫീസ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള വെർച്വൽ ഫീൽഡ് വിസിറ്റാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് നമ്മൾ ഫീൽഡ് വിസിറ്റിനായി വരുന്നത് കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പാപ്പിനശ്ശേരി ഉള്ള വലിയപട്ടം ടൈൽ വർക്ക്സ് എന്നുള്ള കമ്പനിയിലാണ്. അവിടെ 1947 എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള പഴമയിലുള്ള ഒരു കമ്പനിയാണ്. അവിടെയുള്ള കാര്യങ്ങളും അവിടെ മാനേജിംഗ് ഡയറക്ടറും അതുപോലെ മറ്റ് ഓഫീസർമാരെയൊക്കെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാം. നമ്മുടെ കമ്പനിയെ വിശദമായിട്ടൊന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരെയും സ്വാഗതം. സ്ഥാപനം വെളിവട്ടം ടൈൽ വർക്ക്സായി 1947 ഞങ്ങൾ പബ്ലിക് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയായി ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഞങ്ങൾ ഇവിടെ ഒന്നാമത്തെ യൂണിറ്റ് അല്ലെങ്കിൽ ഈ സ്ഥാപനം ഞങ്ങൾ ഒന്നാമതായി പ്രവർത്തനം തുടങ്ങി. കൊല്ലങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് ഈ സ്ഥാപനം 5 സ്ഥാപനമായി ഞങ്ങൾക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചു. ഞങ്ങളുടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ എല്ലാ മെട്രോസിലും എല്ലാ വലിയ പട്ടണങ്ങളിലും ഞങ്ങളുടെ സാധനം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം നിറഞ്ഞ കാര്യം ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എൻവയറമെൻറ്റൽ ഇപ്പോഴത്തെ ഒരു ഗ്രീൻ ടെക്നോളജി അല്ലെങ്കിൽ ഒരു ഗ്രീൻ ഇനീഷ്യേറ്റീവ് ആക്സെപ്റ്റൻസ് എന്നൊക്കെ ഒരു കാര്യം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര വലിയൊരു നല്ലൊരു സ്വീകരണം ഞങ്ങൾക്ക് ഒരു മാർക്കറ്റ് ഷെയർ ലഭിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. എടുത്ത വ്യക്തികൾ തന്നെ വളരെ തൃപ്തിയോടുകൂടി അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അവരെല്ലാ പ്രോജക്ട്സിനും ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ലയൻസായിട്ട് ഇന്നും ഞങ്ങൾ മീറ്റ് ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾ ഈ അടുത്ത കാലങ്ങളായി ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായി തീർന്ന ഒരു സംഗതി ഞങ്ങളെ ക്ലേ അവൈലബിലിറ്റി സർക്കാരിൻ്റെ ഒരു നയം കുറവായ ഒരു വിഷയത്തിലാണ് ഞങ്ങൾ മൈനിങ് നടക്കുന്നത്.
പിന്നെ അവരെ ബാക്കിയുള്ള വശങ്ങൾ നോക്കുമ്പോൾ നിങ്ങളിപ്പം നിങ്ങളിപ്പം അവരെ റെസ്റ്റോറൻറ്റ് എന്ന് മാത്രമല്ല ഫാക്ടറി ആ സംഭവം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഹൈജീനായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഒരു സ്വന്തം വീട്ടിൽ ഞങ്ങൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ഞങ്ങളിപ്പം ഞങ്ങളായിട്ട് പെരുമാറുന്ന സ്ഥലം എന്ന് ഇല്ലതിൻ്റെ ഉപരിയായി ഒരു ഒരു കമ്പനി നമ്മുടെ വീട് തുല്യമായിട്ട് അവർക്ക് ഒരു 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 വളരെ ഒരു നല്ല രീതിയിൽ അവർ ബാധിക്കുന്നുണ്ട് എന്ന് എനിക്ക് ഏറ്റവും സന്തോഷത്തോടു കൂടി പറയാൻ ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക വേണം കൺവീനിയൻസ് കൊടുക്കാം പക്ഷെ അതിലുപരിയായി അവർക്ക് ആ ഒരു വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു പങ്കാളിത്തം അവർക്ക് വഹിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പണിയും ഞങ്ങൾക്ക് വിലയിരുത്തുന്നുണ്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെതായ ഒരു വലിയ ഒരു ക്വാളിറ്റി കോൺഷ്യസ് ആയി ക്വാളിറ്റീൻ്റെ വശങ്ങൾ സ്ട്രിഞ്ചൻ്റ് ആയി അവരവർ ഓരോ വർക്ക് പ്ലേസ് ഓരോ വർക്കിൻ്റെ ആ പ്രോഗ്രസ്സിൽ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യമാണ് നമ്മളത് ഒരു ആളെ പുതുതായിട്ട് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കൊടുക്കും പ്രത്യേകിച്ച് ഒരു ആളെ പുതുതായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലോട്ട് അത് പണിക്കാൻ ആദ്യം ഇടാറില്ല ഈ ഭാഗത്ത് ഇവിടെ പിന്നെ ഡേഞ്ചർ ഇല്ലാത്തൊരു സ്ഥലമാണ് ഇവിടെ പണി ഇങ്ങനെ കടത്തലയിൽ കിടക്കുന്നതാണ് പിന്നെ ഒരു ടു വീക്സ് ഒരു വൺ മന്ത് കഴിഞ്ഞതിന് ശേഷം ഉള്ളിലോട്ട് നമ്മൾ കൊടുക്കും അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും വിളിച്ചിട്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നതാണ് ഒരു കിലോ മണ്ണ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 15% സാമ്പിൾ 15 സാമ്പിൾ കുറഞ്ഞു കഴിഞ്ഞാൽ സാധനത്തിന് ചുരുക്കം ശൃംഖേജ് ചുരുക്കം കൂടും അപ്പൊ ചുരുക്കം കൃത്യമായി നമ്മൾ പറയുന്നത് 8% ഈ ടെറാക്കോട്ടൻ്റെ ശൃംഖേജ് വരുന്നത് അതായത് മറ്റു സാധനം മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 8 mm വരെ ഒരു 100 mm സാധനം പോലത്തെ 8 mm വരെ അതിൻ്റെ ചുരുക്കം വരും അപ്പം അതിന് കണക്കായിട്ടാണ് നമ്മൾ ഡൈ ഉണ്ടാക്കുന്നതും പ്രോഡക്റ്റ് പച്ച അതായത് റോ ഉണ്ടാക്കി എടുക്കുന്നത് ഇപ്പം അത് 400 mm ഒരു സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ 8% കൂടി കൂട്ടിട്ട് 432 അതായത് 432 കട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ അത് ഉണങ്ങി വെന്ത് വരുമ്പോൾ 400 mm കിട്ടും അപ്പം ആ 8 mm അല്ല 8% എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 15% സാൻഡ് ക്ലാൻഡാക്കുന്നുണ്ട് അതാണ് കാര്യമായ അത് ശൃംഖേജ് മാറിക്കഴിഞ്ഞാൽ നമ്മളെ സൈസ് തേച്ചിട്ടു അത് 9 പോയി കഴിഞ്ഞാൽ ഇത് ചുരുക്കം കൂടുതൽ വരും ഈ 400 പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ക്ലാൻഡാത്ത പ്ലാസ്റ്റിക് അതാണ് വേറൊരു കാര്യം പ്ലാസ്റ്റിക് ഇല്ലാത്ത മണ്ണ് കൊണ്ട് നമുക്കിപ്പോ നാട്ടിൽ കിട്ടുന്ന ഒരു ലോക്കൽ മണ്ണുണ്ടാവും വളത്തിലെ മണ്ണ് വളമണ്ണ് എന്ന് പറയുന്നതാണ് അതൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ നമ്മളിത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂഴി എത്ര ഉണ്ടാവും എന്നിട്ട് ക്ലയൻസിൻ്റെ അടുത്ത് ഒരു അക്സെപ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ട് എസൻസ് ആയിട്ട് നമുക്ക് എപ്പോഴും വേണ്ടത് ജോബ് സാറ്റിസ്ഫാക്ഷൻ അപ്പം എനിക്കറിയില്ല എന്നെക്കാട്ടും കണ്ട നിങ്ങൾക്ക് ഈ ചുറ്റുപാട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അത് ഞങ്ങൾ കണ്ടുവരുന്ന ഒരു കാര്യം ഞങ്ങൾ രീതികൾ ചിലപ്പം കുറച്ച് പഴയതായിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളെ ഒരു ഒരു ഇന്നത്തെ ഒരു വീക്ഷണത്തിൽ ഇതിനെക്കാട്ടും എന്നെക്കാട്ടും നല്ല കാര്യങ്ങൾ നിങ്ങൾക്കും പറയാനുണ്ടാവില്ല അപ്പോൾ ഒരിക്കലും കൂടി ഞാൻ നന്ദി പറഞ്ഞ് ഞാൻ എത്തിക്കൊള്ളൂ താങ്ക് യു പ്രിയപ്പെട്ട കുട്ടികളെ ഇത്രയും സമയം കൊണ്ട് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു പഴക്കമേറിയ ഒരു പിന്നെ വർക്ക് പ്ലേസിൽ അവിടുത്തെ മാനുഫാക്ചറിങ് കമ്പനിയാണ് അവിടെ ടൈം വർക്ക്സ് ആണ് എന്നാലും അവിടെയുള്ള എംപ്ലോയീസിനും അവിടെയുള്ള വർക്ക് പ്ലേസിനും ഒക്കെയുള്ള ഹെൽത്ത് ആൻഡ് ഹൈജീൻ വിഷയത്തെക്കുറിച്ച് എത്ര ആഴത്തോടെ എത്രമാത്രം അത് നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ